നമസ്കാരം സെൽസ് ആൻഡ് ബാറ്ററീസ് സെക്ഷൻ വണ്ണിലേക്ക് സ്വാഗതം അപ്പോൾ സെ സെക്ഷൻ വണ്ണില് നമ്മൾ കൂടുതലും പഠിക്കാൻ പോകുന്നത് അതിൻ്റെ ബേസിക് കൺസെപ്റ്റ്സ് ആണ് അപ്പോൾ ഇലക്ട്രോളിസിസ് എന്താണ് പിന്നെ ഇലക്ട്രോളിസിസ് ആ ഇലക്ട്രോലറ്റിക് സെല്ല് അടുത്ത ഇലക്ട്രോ കെമിക്കൽ സെല്ല് എന്താണ് എന്നുള്ളതിൻ്റെ അവൻ്റെ മെയിൻ കൺസെപ്റ്റ്സ് നമ്മൾ പഠിക്കുന്നു പാഡേസ് ലോസ് ഇലക്ട്രോളിസിസ് പഠിക്കുന്നു പിന്നെ സെൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ പ്രൈമറി സെല്ല് ഇത്രയാണ് നമ്മൾ സെക്ഷൻ വണ്ണിൽ പഠിക്കുന്നത് അപ്പോൾ ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഇലക്ട്രിക് കറണ്ട് ഇലക്ട്രോ ലൈറ്റ് ഇലക്ട്രോ ലൈറ്റ് എന്ന് പറയുമ്പോൾ അതൊരു കണ്ടക്ടറായിട്ടാണ് നമ്മുടെ ഈ സെൽസിൽ കണ്ടക്ടർ ഇലക്ട്രോ ലൈറ്റാണ് അപ്പോൾ ഇലക്ട്രോ ലൈറ്റിലേക്ക് ഇലക്ട്രിക് കറണ്ട് കടത്തി വിടുമ്പോൾ അതിൽ കെമിക്കൽ ചേഞ്ച് ഉണ്ടാകുന്നു കെമിക്കൽ ചേഞ്ച് എന്താ ഉണ്ടാകുന്നത് ഇലക്ട്രോ ലൈറ്റ് എന്ന് പറയുന്നത് ഡീ കമ്പോസിഷൻ നടക്കുന്നു ഇലക്ട്രോ ലൈറ്റിലെ ഡീ കമ്പോസിഷനാണ് നടക്കുന്നത് അപ്പോൾ ഇത് കമ്പോസിഷൻ നടക്കുമ്പോൾ ഇത് സ്പ്ലിറ്റ് ഇത് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു അപ്പോൾ അയോൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്ന ആ പ്രോസസ്സിനെയാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത് അപ്പോൾ ഇലക്ട്രോളിസിസ് പോസിബിളാണമെങ്കിൽ അതിൽ ഡി സി സപ്ലൈ കൊടുക്കണം ഡി സി സപ്ലൈ കൊടുത്താൽ മാത്രമേ ഇലക്ട്രോൺ അയോൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയുള്ളൂ അപ്പോൾ ഇവിടെ ഡി സി ആണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അപ്പോൾ ഇതിൽ ആനോഡ് കാതോഡ് എന്ന് പറയുന്ന ആക്റ്റീവ് നമ്മൾ നമ്മളിതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ പഠിക്കും അപ്പോൾ ആനോഡ് എന്ന് പറയുന്ന മെറ്റീരിയലിൽ നിന്നും കാതോഡിലേക്ക് ഈ പറഞ്ഞ നമുക്ക് എന്താണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് ഒക്കെ നമ്മളതിൽ പഠിക്കുന്നതാണ് ഇലക്ട്രോളിസിൻ്റെ ആപ്ലിക്കേഷനാണ് അപ്പോൾ അത് ഡെപ്പോസിറ്റ് ചെയ്യുകയോ അതിൽ നിന്ന് പോവുകയോ ചെയ്യുന്ന ആ ഒരു ആ അപ്പോൾ ഗ്യാസസ് ലിബറേറ്റ് ചെയ്യുന്നു അപ്പോൾ രണ്ട് ഇലക്ട്രോഡിൽ രണ്ട് രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നു അപ്പോൾ ഇലക്ട്രോളിസിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം അപ്പോൾ അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് ഓരോ പാർട്ട് എന്താണ് നമ്മൾ പഠിക്കണമല്ലോ അയോൺസ് അപ്പോൾ ഡീകമ്പോസിഷൻ നടക്കുമ്പോൾ അയോൺസ് സ്പ്ലിറ്റ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞല്ലോ എന്താണ് അയോൺ അയോൺ എന്ന് പറയുന്നത് ആറ്റം ആവാം മോളിക്യൂൾസ് ആവാം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് മോളിക്യൂൾസ് ആവാം അത് ഇലക്ട്രിക് ചാർജ് പ്രോസസ്സ് ചെയ്യുന്നെങ്കിൽ അതിൽ ഇലക്ട്രിക് ചാർജ് അടങ്ങിയിരിക്കുന്നുവെങ്കിൽ അയോൺസ് എന്ന് പറയുന്നു അപ്പോൾ ഇലക്ട്രോൺസ് നഷ്ടപ്പെടുമ്പോഴോ ഇലക്ട്രോൺസ് നേടുമ്പോഴോ ആണ് അയോണായി മാറുന്നത് ഇലക്ട്രോൺസ് നേടുന്നുവെങ്കിൽ അതിൽ കൂടുതൽ ഇലക്ട്രോൺസ് വരുന്നു അത് നെഗറ്റീവ്ലി ആവുന്നു ഇലക്ട്രോൺസ് നഷ്ടപ്പെടുന്നു ഇലക്ട്രോൺസ് പോകുമ്പോൾ അതിൽ കൂടുതൽ പ്രോട്ടോൺസ് ആണുള്ളത് അപ്പോൾ അത് പോസിറ്റീവ് ചാർജായി മാറുന്നു ക്ലിയർ ആണേ അതിനെയാണ് കാറ്റ് അയോൺസ് എന്ന് പറയുന്നത് അപ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസിൻ്റെ കാര്യമാണ് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസിനെയാണ് കാറ്റയോൺസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പ്രോട്ടോൺ ആണ് കൂടുതലായിട്ടുള്ളത് ഇലക്ട്രോൺസ് കുറവായിരിക്കും നെക്സ്റ്റ് വൺ ആൻ അയോൺസ് ഇതിന് ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചുക നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസിനെയാണ് ആനയോൺസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ കമ്പാറ്റീവ്ലി ഇലക്ട്രോൺസ് ആയിരിക്കും ഇതിൽ പ്രിഡോമിനൻ്റ് ആയിട്ട് ഉള്ളത് കൂടുതലായിട്ട് ഉള്ളത് അപ്പോൾ ഇത്രയും ബേസിക് കാര്യങ്ങൾ മനസ്സിലായ അയോൺസ് കാറ്റയോൺസ് ആനയോൺസ് അപ്പോൾ നമുക്ക് ഒരു ഇലക്ട്രോലൈറ്റി സെല്ല് നമ്മൾ ഇലക്ട്രോളിസിസ് ആണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ആദ്യത്തെ കാര്യം ഇലക്ട്രോലൈറ്റിക് സെല്ല് അപ്പോൾ ഇലക്ട്രോലൈറ്റ് സെല്ലിൽ ഇതാണ് ഒരു ഇലക്ട്രോലൈറ്റ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ബാ ഡിസി സപ്ലൈ കണക്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ ഇത് ഇലക്ട്രോലൈറ്റിക് സെല്ലാണ് അപ്പോൾ ഇതിൽ എന്തൊക്കെയാക്റ്റീവ് പാർട്സ് എന്ന് വെച്ചാൽ ഇത്രയും ഇത്രയും അടങ്ങുന്ന ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഇലക്ട്രോഡ്സ് പിന്നെ ഇലക്ട്രോലൈറ്റ് ഇതാണ് ഇതിൻ്റെ മെയിൻ രണ്ട് ആക്റ്റീവ് കമ്പോണൻസ് എന്ന് പറയുന്നത് അല്ലാതെ അതിന് സപ്പോർട്ടിങ് ആയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നീട് മനസ്സിലാക്കാം ഇലക്ട്രോഡ്സ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഉണ്ട് ആനോഡ് ആൻഡ് കാതോഡ് ആനോഡ് എന്ന് പറയണത് ഇലക്ട്രോലൈറ്റിക് സെല്ലില് ഹിയർ ഇലക്ട്രോലൈറ്റിക് സെല്ലാണ് ഞാനിവിടെ പറയുന്നത് ഇലക്ട്രോലൈറ്റിക് സെല്ലില് നമ്മളെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിൽ കണ്ടല്ലോ പോസിറ്റീവ് ടെർമിൽ കൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്ന പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിരിക്കുന്ന പോസിറ്റീവ് ടെർമിനൽ എന്ന കാര്യമാണ് മനസ്സിലാക്കേണ്ടത് പോസിറ്റീവ് എന്ന് പറയുന്നത് സെല്ലില് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെല്ലിലാണ് പോസിറ്റീവ് നെഗറ്റീവിനെ കുറിച്ച് ഇത് നമ്മൾ പോസിറ്റീവ് ബാറ്ററിയുടെ അല്ലെങ്കിൽ സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനല് കൊണ്ടുവന്ന് കണക്ട് ചെയ്തിരിക്കുന്നത് ആരാണോ അതാണ് ആനോഡ് ഇനി ഞാൻ ഇലക്ട്രോ കെമിക്കൽ സെല്ല് പറയുന്നു ഇലക്ട്രോ കെമിക്കൽ സെല്ല് രണ്ട് ഇത് കാര്യമാണ് തിരിച്ച് പറയുന്നത് അപ്പോൾ ഇലക്ട്രോ കെമിക്സ് എന്താന്ന് വെച്ചാൽ ഒരു സെല്ലായി മാറുന്നു അപ്പോൾ ഇത് ആനോഡ് ഇത് കാഥോഡ് എന്നിരിക്കട്ടെ ഇതിൽ ഇലക്ട്രോലൈറ്റ് ഉണ്ട് അപ്പോൾ എന്താണ് ആനോഡ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നടക്കുന്നത് അതാണ് ആനോയിഡെന്ന് പറഞ്ഞത് അപ്പോൾ ഓക്സിഡേഷൻ എന്താണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത് ആനോഡിൽ നടക്കുന്നു ഇലക്ട്രോൺസ് നഷ്ടപ്പെടുന്നു ഇലക്ട്രോൺസ് നഷ്ടപ്പെടുന്നതിനെയാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത് പറയണത് എന്താ കാര്യം മനസ്സിലായി നമുക്ക് ബേസിക്ക് അറിയണമല്ലോ അതിനു വേണ്ടി പറയുന്നതാണ് അപ്പോൾ ആനോഡ് എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രോലൈറ്റ് സെല്ലിനെ സംബന്ധിച്ചോളം പോസിറ്റീവ് ടെർമിനലാണ് ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ സംബന്ധിച്ചിടത്തോളം ഓക്സിഡേഷൻ എവിടെ നടക്കുന്നുവോ അതാണ് അതായത് ഇലക്ട്രോൺസ് നഷ്ടപ്പെടുന്നത് എവിടെയാണോ അതാണ് ആനോഡ് അത് മനസ്സിലായേ അപ്പോൾ ഇത് നമ്മൾ ഇലക്ട്രോൺസ് ഈ പറഞ്ഞ പ്ലേറ്റിലാണ് ഇലക്ട്രോൺസ് എൻറ്റർ ചെയ്യുന്നത് ഇത് കാര്യം മനസ്സിലാക്കിയതാണ് നെക്സ്റ്റ് വൺ കാതോഡ് ഇവിടെ ഇലക്ട്രോലൈറ്റ് സെല്ലിൽ നമ്മൾ ഇലക്ട്രോണിക്സിൽ പഠിക്കുന്നതിൽ എവിടെയാണോ നെഗറ്റീവ് ടെർമിൽ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിൽ കൊണ്ട് കണക്റ്റ് ചെയ്യിരിക്കുന്നത് അതാണ് കാതോഡ് എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ സെല്ലിലാണെങ്കിൽ റിഡക്ഷൻ നടക്കുന്ന സ്ഥലം റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഇലക്ട്രോൺസ് നേടുന്നു ഇലക്ട്രോൺസ് എവിടെയാണോ ഇലക്ട്രോൺസ് വന്ന് അടിയുന്നത് ഇലക്ട്രോൺസ് നേടുന്നത് അതിനെയാണ് റിഡക്ഷൻ നടക്കുന്നത് കാതോഡിൽ അപ്പോൾ അതിന് കാതോഡ് ആനോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത സെല്ല സെൽസ് ആൻഡ് ബാറ്ററീസിലേക്ക് കൂടുതൽ നമ്മൾ പഠിക്കുമ്പോൾ അതാണ് മനസ്സിൽ വരേണ്ടത് നെക്സ്റ്റ് വൺ ഇലക്ട്രോലൈറ്റ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഇലക്ട്രോലൈറ്റിൽ കണ്ടക്റ്റേഴ്സാണ് അപ്പോൾ ഇവിടെ ആക്ച്വൽ കേസിൽ നമ്മൾ ഒരു സപ്ലൈ കൊടുക്കുമ്പോൾ ഒരു വയർ നമ്മൾ കണ്ടക്ടേഴ്സൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ കണ്ടക്ടർ എന്ന് പറയുന്നത് ഇവിടെ ഇലക്ട്രോലൈറ്റ് ഇവനാണ് ഇതിന്റെ കണ്ടക്ടർ അപ്പോൾ ഈ കണ്ടക്ടർ എന്ന് പറയുമ്പോൾ സാധാരണ ജലം എന്ന് പറയുന്നത് കണ്ടക്ടറാണോ അല്ല അതിന് നമ്മൾ എന്ത് ചെയ്യണം സോൾട്ട് സൊല്യൂഷൻ ആണെങ്കിൽ അതിൽ സോൾട്ട് നമ്മൾ ഉപ്പ് കലർത്തുന്നെങ്കിൽ അവൻ കണ്ടക്ടറായി മാറും സാധാരണ ഒരു ജലം ശുദ്ധജലം ഒരിക്കലും ഒരു കണ്ടക്ടർ അല്ല അതിൽ നമ്മൾ ഉപ്പ് കലർത്തുമ്പോൾ മാത്രമേ അത് കണ്ട നല്ല കണ്ടക്ടറായി മാറുള്ളൂ പിന്നെ ഡൈല്യൂട്ടായിട്ടുള്ള ആസിഡ്സ് അതിനെ ഡൈല്യൂട്ട് ചെയ്യണം അല്ല കോൺസെൻട്രേറ്റ് ചെയ്യല്ല ഡൈല്യൂട്ട് ചെയ്യുമ്പോഴാണ് അത് ഇലക്ട്രോ ലൈറ്റായി മാറുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ആക്റ്റീവ് പാർട്സ് അപ്പോൾ ഒരു സെല്ലിലെ കൺവെർഷണൽ കറണ്ട് ഫ്ലോയിങ് കൂടെ ജസ്റ്റ് നോക്കിയേ ഇതാണ് ഇൻസൈഡ് ഓഫ് ദ സെല്ല് ഇൻസൈഡ് സൈഡ് ഓഫ് ദ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് അതായത് വേറെ ഒന്നുമല്ല കാതോഡിൽ നിന്നും ആനോഡിലേക്ക് ഇതിനെ കാതോഡെന്ന് പറയുന്നു ഇതിനെ ആനോഡെന്ന് പറയുന്നു കാതോഡിൽ നിന്ന് ആനോഡിലേക്ക് അയോൺസിൻ്റെ ഫ്ലോ മൂലമാണ് കറണ്ട് ഫ്ലോ സെല്ലിനകത്താണെങ്കിൽ ക്യാതോഡിൽ നിന്ന് ആനോഡിലേക്ക് ആ പോയിൻ്റ് ഒരിക്കലും മറക്കരുത് കാതോഡിൽ ടു ആനോഡാണ് ഇൻസൈഡ് ഓഫ് ദ സെല് ഡ്യൂ ടു അയോൺസ് അയോൺസിൻ്റെ ഫ്ലോ മൂലമാണ് കറൻ്റ് ഫ്ലോ ഉണ്ടാകുന്നത് ഇനി ഔട്ട് സൈഡ് ഇതിന് പുറത്ത് പറയുമ്പോൾ ആനോഡിൽ നിന്നും കാഥോഡിലേക്ക് ഇവിടെ ഇലക്ട്രോൺസിൻ്റെ എന്ന് നമ്മൾ പറയേണ്ടി വരും അപ്പോൾ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ആണ് ഔട്ട് സൈഡ് ഓഫ് ദി സെല്ല് പറയുന്നത് ഈ പോയിൻറ്റ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് നിങ്ങളത് മനസ്സിലാക്കി തന്നെ പഠിക്കുക ഇനി ഇലക്ട്രോളിസിസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രോളി സെല്ല് അപ്പോൾ ഇലക്ട്രോളിസിൻ്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ് എക്സ്ട്രാക്ഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽസ് ഇലക്ട്രോ പ്ലേറ്റിങ് അപ്പോൾ ഇലക്ട്രോ പ്ലേറ്റിങ് നമ്മൾ ആദ്യം പഠിക്കുന്നത് ജസ്റ്റ് കാര്യം മനസ്സിലാക്കുന്നത് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഫിഗറിലാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സിൽവർ സ്പൂണിൽ ഇതൊക്കെ നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ് സ്പൂണിൽ നമുക്ക് ഇലക്ട്രോ പ്ലേറ്റ് ചെയ്യണം ആഭരണങ്ങളും ഒക്കെ നമ്മൾ ഗോൾഡ് സിൽവറൊക്കെ നമ്മൾ സാധാരണ പ്ലേറ്റ് ചെയ്യാറുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇലക്ട്രോ പ്ലേറ്റ് ചെയ്യേണ്ട അപ്പോൾ സിൽവർ ആണ് ഇതിലേക്ക് ചെയ്യേണ്ടെങ്കിൽ എപ്പോഴും സിൽവറിനെ കൊണ്ടുവന്ന് പോസിറ്റീവ് ഓഫ് അത് ബാറ്ററിയിൽ കൊണ്ടുവന്ന് കണക്റ്റ് ചെയ്യും ആരെയാണോ നമ്മൾ ഇലക്ട്രോ പ്ലേറ്റ് ചെയ്യേണ്ട സ്പൂണാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ അതിന് നെഗറ്റീവ് ഇതിൽ ചെയ്യുക ആ ഒരു പോയിൻറ്റ്സ് നിങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക എന്നിട്ട് പിന്നെ ഇലക്ട്രോ ലൈറ്റ് വേണമല്ലോ അത് പല മെറ്റീരിയലായിരിക്കും അപ്പോൾ സിൽവറുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള മെറ്റീരിയലാണ് ഇവിടെ സിൽവർ പ്ലേറ്റിംഗ് ആണെങ്കിൽ അതിൻ്റെ സിൽവർ പൊട്ടാസ്യം അത് വേറെ അതിൻ്റെ സൊല്യൂഷനാണ് സാധാരണ ഇവിടെ നമ്മൾ ഗോൾഡാണ് ചെയ്യണമെങ്കിൽ ഗോൾഡ് പൊട്ടാസ്യം സൈനൈഡ് അപ്പോൾ കൂടുതലും സൈനൈഡ് ആണ് സൈനൈഡ് മെറ്റീരിയലാണ് അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ മതി അപ്പോൾ ഇവിടെ ആനോഡ് ഓക്സിഡൈസ് ചെയ്തിട്ട് ആനോഡിൽ ഓക്സിഡൈഷൻ സംഭവിക്കുമെന്ന് പറഞ്ഞല്ലോ അ നോക്കിയേ ഇവ ഓക്സിഡൈസ് ചെയ്തിട്ട് ഈ സിൽവർ നേരെ എങ്ങോട്ടേക്ക് പോകുന്നു കാതോഡിലേക്ക് പോകുന്നു അപ്പോൾ നമ്മൾ നമ്മൾ ആനോൺസും കാറ്റയോൺസും പഠിച്ചായിരുന്നല്ലോ അപ്പോൾ ഇവൻ കാറ്റയോൺസ് നേരെ കാതോഡിലേക്ക് പോകുന്നു ഇതിൽ ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോൾ അവിടെ കാറ്റയോൺസും ഇലക്ട്രോൺസും കൂടെ ഉണ്ട് അപ്പോൾ കാറ്റയോൺസ് എവിടെ നിന്നാണ് പോകുന്നത് ആനോഡിൽ നിന്നും കാറ്റയോൺസ് നേരെ ചെന്നിട്ട് കാതോഡിലേക്ക് പോകുന്നു അപ്പോൾ കാതോഡിൽ ഉണ്ടല്ലോ അപ്പോൾ ഈ കാറ്റോൺസും ഇലക്ട്രോണുമായിട്ട് ചേർന്നിട്ട് അതൊരു ആറ്റം അല്ലെങ്കിൽ മോളികുകളായി മാറുന്നു അതാണ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നിട്ട് ഇവിടെ സിൽവർ പ്ലേറ്റ് ചെയ്തു ഇത്രയേ ഉള്ളൂ ഇലക്ട്രോ പ്ലേറ്റ് നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും മനസ്സിലാക്കേണ്ട അപ്പോൾ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് മെറ്റലിൻ്റെ സോ സോൾട്ടാണ് അപ്പോൾ മെറ്റലിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ സിൽവർ ആകുമ്പോൾ സിൽവറിൻ്റെ സോൾട്ട് സൊല്യൂഷനാണ് ഇലക്ട്രോലൈറ്റായിരുന്നത് കൂടുതലും ഉപയോഗിക്കുന്നത് സൈനൈഡാണ് അപ്പോൾ ഇലക്ട്രോലൈറ്റ്സ് ഏതൊക്കെയാണ് സിൽവർ പ്ലേറ്റിങ്ങിന് ഉപയോഗിക്കുന്നത് ഡബിൾ സൈനൈഡ് സൊല്യൂഷനോ സിൽവർ ആൻഡ് പൊട്ടാസ്യം ജസ്റ്റ് കാര്യമൊന്നും മനസ്സിലാക്കി ഇപ്പോൾ ഗോൾഡ് പ്ലേറ്റിങ്ങാണ് ഗോൾഡ് പൊട്ടാസ്യം സൈനൈഡ് യൂസ് ചെയ്യുന്നു കാഡ്മിയം പ്ലേറ്റിംഗ് ആണെങ്കിൽ സോഡിയം സൈനേഡ് അല്ലെങ്കിൽ കാഡ്മിയം ആൻഡ് ഓഷിക് സോഡ ഉപയോഗിക്കുന്നു അപ്പോൾ ഇതിൽ കൂടുതലും ഉപയോഗിക്കുന്നത് സൈനൈഡാണ് അപ്പോൾ സൈനൈഡിൻ്റെ അഡ്വാൻറ്റേജെന്ന് വെച്ചാൽ കോൺസൻറ്റ് മെറ്റൽ അയൺ ലെവലാണ് ഗുഡ് കണ്ടക്ടിവിറ്റിയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇലക്ട്രോപ്ലൈറ്റിങ്ങിൽ സൈനൈഡാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സൈനൈഡ് എവിടെ വേണമെന്ന് വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും ഇലക്ട്രോപ്ലൈറ്റിങ് നടത്തുന്ന സ്ഥലത്ത് സൈനൈഡ് ലഭ്യമാണ് അപ്പോൾ സിൽവർ കോഡിങ്ങൊക്കെ എന്തിനാണെന്ന് മനസ്സിലായല്ലോ ഡെക്കറേറ്റീവ് പർപ്പസ് അതിൻ്റെ പല ബിയർ ഇങ്ങനെ സർഫസിലൊക്കെ സിൽവർ പ്ലേറ്റിംഗ് പോയിരുന്നു ഗോൾഡ് പ്ലേറ്റിംഗ് ഗോൾഡ് കവറിങ്ങൾ ആഭരണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനുള്ളതാണ് ഇനി വളരെ ബേസിക് ആയിട്ടുള്ള ഫാഡേസ് ലോസ് ഇലക്ട്രോളിക്സിസ് എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഇലക്ട്രോളിക്സിൽ കുറച്ച് ആനോഡിൽ നിന്ന് കാതോഡിലേക്ക് പോയതായിട്ട് നമ്മൾ കണ്ടായിരുന്നല്ലോ കുറച്ച് സിൽവറിനാണ് നമ്മൾ പഠിച്ചത് സിൽവർ നേരെ പോയി കാതോഡിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്തു അത് ആണ് ഫസ്റ്റ് ലോയിൽ പറയുന്നത് മാസ് ഓഫ് ദ എലമെൻറ്റ് അപ്പോൾ നമ്മൾ എന്തുമാത്രം സിൽവർ നമ്മളിവിടെ സിൽവർ ഇപ്പുറത്തേക്ക് പോയി ഡെപ്പോസിറ്റ് ചെയ്തു ആ എന്തുമാത്രം ക്വാണ്ടിറ്റി അപ്പുറത്ത് പോയി ഡെപ്പോസിറ്റ് ചെയ്തത് എന്നത് ആരെ ആശ്രയിച്ചിരിക്കുന്നു നമ്മളിതിൽ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റി അല്ലേ ആ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയെ ആശ്രയിച്ചിരിക്കുന്നു മാസ് എന്ന് പറയുന്നത് അപ്പോൾ മാസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ക്യു ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജ് ആണല്ലോ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് പഠിച്ചിട്ടുള്ളത് ഐ കറണ്ട് ഇൻ ടൈം ക്യൂ ഇസ് ഇക്കൾ ടു ഐ ടി അപ്പോൾ എം ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഐ ടി ഇതൊരു കോൺസെപ്റ്റ് പറയുമ്പോൾ എം ഇ സികൾ ടു ഇസഡ് ഐ ടി എന്ന് നമ്മൾ പറഞ്ഞ് പഠിക്കുന്നു ഈ ഇസഡിനെയാണ് ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ എം ഡയറക്റ്റ് അപ്പോൾ നമ്മൾ എന്തുമാത്രം മാസോ ആ ഒരു നമ്മൾ സിൽവറിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ആ സിൽവർ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുകയോ അല്ല ഒന്നിൽ ഡെപ്പോസിറ്റ് ചെയ്തു മറ്റു നിന്ന് ലിബറേറ്റ് ചെയ്തു ആനോഡിൽ നിന്ന് അവൻ ലിബറേറ്റ് ചെയ്തു കാഥോഡിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു അത് ഡാറ്റലി പ്രൊപോഷൻ നമ്മൾ എന്തുമാത്ര ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ആ ഇലക്ട്രോലൈറ്റിൽ കൂടെ പാസ് ചെയ്തു എന്ന് ആശ്രയിച്ചിരിക്കുന്നു എം ഇസികൾ ഡിസി ഡൈറ്റി ഇസിഡെന്ന് ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻ്റ് ഓഫ് ദ സബ്സ്റ്റൻസ് എന്നാണ് പറയുന്നത് ഇനി ക്യൂ എന്ന് പറയുന്നത് ഒന്നാകുമ്പോൾ ക്യൂ എന്ന് പറയണത് ഒന്നെന്ന് പറയുമ്പോൾ ക്യൂ ഇസ് ഇക്വൽ ടു ഒരു ആംബിയർ കറണ്ട് ഒരു സെക്കൻഡിലേക്ക് ഇവൻ കടത്തി വിടുകയാണെങ്കിൽ ക്യൂ ഒന്നാകും അപ്പോൾ ഈ പറഞ്ഞ ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻ്റ് എന്ന് പറയുന്നത് അതിലുണ്ടാവുന്ന മാസ് ഓഫ് ദ സബ്സ്റ്റൻസിന് അവൻ ലിബറേറ്റ് ചെയ്യുന്നതാവാം അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാവാം അതിന് സെയിം ആയിരിക്കും അപ്പോൾ ഈ ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻ്റ് ഇസഡ് എന്ന് പറയുന്ന അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ എം ഈസ് ഈക്വൾ ടു ഈസഡ് ക്യൂ എന്ന് നമ്മൾ പഠിച്ചല്ലോ ദൈറ്റ് ഈസഡ് ഈക്വൾ ടു എം ഡിവൈഡ് ബൈ ക്യു അപ്പോൾ മാസം എന്ന് പറയണത് കിലോഗ്രാം ആണ് ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജാണ് അപ്പോൾ ഗ്രാം പെർ ചാർജ് അല്ലെങ്കിൽ കിലോഗ്രാം പെർ ചാർജ് എന്ന് നമുക്ക് പറയാം കൂളമ്പ് ചാർജ് കൂളമ്പ് കൂളമ്പാണ് ചാർജ് കൂളമ്പ് ഈ യൂണിറ്റ് യൂണിറ്റൊക്കെ ചോദിക്കാറുണ്ട് ആ യൂണിറ്റ് ഒന്ന് കാര്യം മനസ്സിലാക്കി വയ്ക്കുക ഇതാണ് ബേസിക് ഫാഡിസ് ലോസ് ഇലക്ട്രോളിൻ്റെ ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് വേറെ ഒന്നും വേറൊരു ക്വാണ്ടിറ്റി പറയുന്നു ഇങ്ങനെ ഉണ്ടാകുന്ന മാസ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻ്റ് അതിന് ഇ എന്ന് പറയുന്നത് കേട്ടോ ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻ്റ് പുതിയൊരു സാധനം അറ്റോമിക് വെയ്റ്റ് ബൈ വാലൻസി എന്നാണ് നിങ്ങൾ കൂടുതലും അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആ ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻറ്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് കെമിക്കൽ ഇക്വലൻ്റ് വെയിറ്റ് ഓഫ് ദി എലമെൻറ്റ് എന്നാണ് എന്നെ പറയുന്നത് ഫാഡേസ് സെക്കൻഡ് ലോ എന്ന് പറയുന്നത് അപ്പോൾ ഈ അപ്പോൾ നമ്മൾ രണ്ട് കാര്യം പറഞ്ഞു ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻസും ഇലക്ട്രോ കെമി ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻറ്റും ഇക്വലൻ്റ് വെയ്റ്റും രണ്ട് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ അത് തമ്മിലുള്ള റിലേഷൻ നോക്കാം നമ്മൾ എം ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ക്യൂ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ദാറ്റ് ഈസ് എം അതിൽ ഇസഡ് ഉണ്ട് എം ഡയറക്ടലി പ്രൊപ്പോർഷൻ ടു ഇ അല്ലെങ്കിൽ എം ഇ സികൾ ടു ഇസഡ് ക്യൂ എന്ന് നമ്മൾ പഠിച്ചു രണ്ടാമത്തെ കേസ് പറഞ്ഞു എം ഡയറക്ടിലി പ്രൊപ്പോർഷൻ ടു ഇ ആണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇ ഡയറക്റ്റലി പ്രൊപ്പോർഷൻ ടു ഇസഡ് എന്ന് നമ്മൾ പറഞ്ഞ് പഠിക്കേണ്ടി വരും ഇ ബൈ ഇസഡ് ഇലക്ട്രോ കെമിക്കൽ ഇത് ഇക്വലൻ്റ് വെയിറ്റും ഇത് ഇലക്ട്രോ കെമിക്കൽ ഇ സി ഇ ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻ്റ് എന്ന് പറയുന്ന ഒരു ആണ് ആ കോൺസ്റ്റൻറ്റിനെ പറയുന്നതാണ് എഫ് എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് നമ്മൾ പറയാറുണ്ട് എഫ് പാരഡേസ് കോൺസ്റ്റൻ്റ് എന്നാണ് എന്നെ പറയുന്നത് പാരഡേ ആണല്ലോ ഇത് ഈ പറഞ്ഞ ഇലക്ട്രോളിസിൻ്റെ ബേസിക് കൺസെപ്റ്റ് പറയുന്നത് അപ്പോൾ ഫാരഡേസ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നു ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നയൻറ്റി സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കൂളം ഇത്രയും കൂളമ്പാണ് വേണം എന്നാണ് സാഡ് ഡിസ് കോൺസെപ്റ്റ് ജസ്റ്റ് ഈ കാര്യം മാസം മാത്രം നിങ്ങളൊന്ന് മനസ്സിൽ വച്ചാൽ മതി അപ്പോൾ ഈ ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻറ്റിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ഇസഡ് ഈക്വൽ ടു എം ബൈ ക്യൂ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ മാസ് അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻ്റ് നമ്മൾ ഇതിൻ്റെ ക്യൂ എന്ന് പറയുന്നത് ഐ ടി ആണ് ഒരു ആംബിയർ കറണ്ട് ഒരു സെക്കൻഡിലേക്ക് പാസ് ചെയ്യുമ്പോൾ എന്തുമാത്രം മാസ് അതിൽ ലിബറേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അടുത്ത ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു ഡെപ്പോസിറ്റ് ചെയ്യുന്നു എന്നതാണ് ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത് വോൾട്ടാമീറ്റർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രമെൻ്റ് വെച്ചിട്ടാണ് വോൾട്ടാമീറ്റർ അല്ലെങ്കിൽ കൂളോമീറ്റർ എന്നാണ് പറയുന്നത് ഈ ഒരു പോയിൻറ്റൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ കൂളോ മീറ്റർ ഓർ വോൾട്ടാമീറ്റർ എന്ന് പറയുന്ന ഇത് അതൊരു ഇലക്ട്രോലൈറ്റിക് സെല്ലാണ് ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് അപ്പോൾ ഇതിൽ നമ്മൾ എന്തുമാത്രം ക്വാണ്ടിറ്റി ഇതിൽ മാസ് ഇതിൽ വന്നു എന്ന് നമ്മൾ ഇത് വച്ചിട്ട് മെഷർ ചെയ്യുന്നു ഇത്രേ ഉള്ളൂ അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻ്റെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഈ പറഞ്ഞായിരുന്നല്ലോ എം ഡയറ എം ഈക്വൽ ടു എം ഡയറക്ടൽ പ്രൊഫഷൻ ടു ക്യൂ എം ഇസിക്വൽ ടു ഇസഡ് ക്യു ഇസഡ് ഈക്വൽ ടു എം ബൈ ക്യു ക്യൂ എന്ന് പറയുന്നത് ഐ ടി ആണ് അപ്പോൾ വൺ ആംബിയർ കാറുണ്ട് ഒരു സെക്കൻഡിലേക്ക് പോകുമ്പോൾ എന്തുമാത്രം മാസ് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റ് ചെയ്തു ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്തു അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്തു എന്നതാണ് ഇലക്ട്രോ കെമിക്കൽ ഇക്യുലെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ എക്സാമ്പിള് പറയുമ്പോൾ സിൽവറിൻ്റെ ഈ ഒരു വാല്യൂ മുമ്പ് ചോദിച്ചിട്ടുണ്ട് ഈ വാല്യൂ ഒന്ന് നിങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കേണ്ടതാണ് ഹാർട്ട് ചെയ്തില്ലെങ്കിൽ ഈ ഒരു റേഞ്ചെങ്കിലും നിങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക അത്യാവശ്യം സിൽവർ സിൽവർ മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് സിൽവർ കോപ്പറെങ്കിലും നിങ്ങളൊന്ന് മനസ്സിൽ വച്ചേയ്ക്കുക അതായത് ഒരു ആംബിയർ കറണ്ട് കൊടുത്തിട്ട് ഒരു സെക്കൻഡ് സമയം കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സിൽവർ സ്പൂണിലേക്ക് എത്ര ഗ്രാമ് അപ്പുറത്ത് പോയി ഡെപ്പോസിറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഇത്രയും ഗ്രാം ആണ് ഡെപ്പോസിറ്റ് ചെയ്തത് എന്നതാണ് സത്യം അതായത് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ആംബിയർ ഒരു ആംബിയർ കറണ്ട് നമ്മൾ കൊടുത്തല്ലോ എത്ര എന്തുവാ അതാണല്ലോ നമ്മുടെ യ്സ് ലോസ് ഇലക്ട്രോളിസിസ് പറയുന്നത് ഒരു സെക്കൻഡ് സമയത്തേക്ക് കൊടുത്തപ്പോൾ ഇത്രയും ഗ്രാം അപ്പുറത്ത് ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്തു എന്നാണ് കാര്യം ഒരു ചെറിയൊരു പ്രോബ്ലം നോക്കാം ഇത് കണ്ട നിങ്ങൾ ഞെട്ടിട്ടുണ്ടോ ഇതിൻ്റെ ഇലക്ട്രോ കെമിക്കൽ ഓഫ് കോപ്പറീസ് ഇത് നേരത്തെ പറഞ്ഞതിൽ ത്രീ പോയിൻറ് സന്ധിക്കാണ് ഇത് ത്രീ നോട്ട് ഫോർ ഇൻറ്റു ടെൻ ത്രീസ് മൈനസ് സിക്സ് ഗ്രാമർ തന്നെ ഇതൊന്നും തന്നിട്ടുണ്ട് ഇലക്ട്രോളിസിൽ രണ്ട് കൂളമ്പ് അല്ല നമ്മൾ എം ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ക്യു എന്നാണ് പഠിച്ചിട്ടുള്ളത് ദാറ്റ് ഈസ് എം ഇ സികൾ ടു ഇസഡ് ക്യൂ എന്നാണ് പഠിച്ചിട്ടുള്ളത് എങ്കിൽ എന്ത് മാത്രം മാസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇസഡ് ഇൻറ്റു ക്യൂ എന്നാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ ടു കൂളമ്പ് അപ്പോൾ ഈ പറഞ്ഞ ഇലക്ട്രോ കെമിക്കൽ ഇക്വലിൻ്റെ ഇൻറ്റു എത്ര കൂളമ്പ് രണ്ട് അപ്പോൾ എത്ര കിട്ടി സിക്സ് നോട്ട് എയ്റ്റ് ഇൻറ്റു ടെൻ ഡ്രൈസ് ടു മൈനസ് സിക്സ് അത്രയും ഗ്രാമാണ് അപ്പുറത്ത് ചെന്ന് നമ്മൾ കാതോടി ആനോഡിൽ നിന്ന് കായതോടി പോയി ഡെപ്പോസിറ്റ് ചെയ്തത് ഇപ്പോൾ അതൊരു ക്ലിയറായ ഒരു പ്രോബ്ലം പറഞ്ഞതേ ഉള്ളൂ ഇനി നമ്മളെ സെൽസ് നമ്മൾ ഇലക്ട്രോലൈറ്റിക് സെല്ല് കഴിഞ്ഞു ഇനി ഇലക്ട്രോ കെമിക്കൽ സെല്ലിലേക്കാണ് പോകുന്നത് ഇത്രയും നേരം നമ്മൾ എന്താ പഠിച്ചത് ഇലക്ട്രോലൈറ്റിക് ഇനി എലക്ട്രോ കെമിക്കൽ ഇവൻ തന്നെ സ്വന്തമായിട്ട് സെല്ലായിരുന്നു ഇവൻ ഇ എം എഫ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ് സെൽസ് എന്ന് പറയുന്നത് ഡി സി വോൾട്ടേജിൻ്റെ സോഴ്സാണ് സെൽസ് എന്ന് പറയുന്നത് പിന്നെ ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് ബാറ്ററീസ് ആയി വരുന്നത് അപ്പോൾ ഫസ്റ്റ് ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ ഇൻവെന്റ് ചെയ്തതാണ് അലക്സാണ്ടർ വോൾട്ട അപ്പോൾ അദ്ദേഹത്തിന്റെ ആ വോൾട്ട എന്ന് പറയുന്ന ഇതിലാണ് നമ്മൾ വോൾട്ടേജ് എന്ന് പറയുന്ന ഏത് വരുന്നത് അപ്പോൾ ഇ എം എഫിൻ്റെ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് വോൾട്ട് വോൾട്ടേജ് വോൾട്ട് എന്ന് പറയുന്നത് അലക്സാണ്ട്ര വോൾട്ടേൻ്റെ ഇത് നിന്നാണ് അപ്പോൾ ഇതിൽ ഉണ്ടാകുന്ന ഇ എം നമുക്കൊരു സെല്ലുണ്ടല്ലോ ഒരു സെല്ലിനകത്ത് കാദോഡ് ആനോഡ് അതൊക്കെ ഉണ്ട് ഇലക്ട്രോഡ് ഇലക്ട്രോ ലൈറ്റിക്കുണ്ട് ഇലക്ട്രോ ലൈറ്റുണ്ട് അപ്പോൾ അതിൻ്റെ മാഗ്നറ്റ്യൂഡ് ഓഫ് ഇ എം എഫ് എന്ന് പറയുന്നത് ഡിപെൻഡ് ചെയ്യുന്നത് ഈ ഇലക്ട്രോഡ് എന്തൊക്കെ മെറ്റീരിയൽ ഒന്ന് ഉണ്ടാക്കിയിരിക്കുന്നു അതിൻ്റെ നേച്ചർ ഓഫ് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഇലക്ട്രോലൈറ്റിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ത് മാത്രം ഉണ്ട് ഡൈലൂഡ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആണ് ഉപയോഗിക്കുന്നത് കണ്ടക്ടർ ആണല്ലോ അതിൻ്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഇത് രീതിയിലുണ്ടാകുന്ന കറണ്ടോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പ്ലേറ്റിൻ്റെ സൈസ് വ്യത്യാസപ്പെടുത്തിയാൽ അതിൻ്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും അതായത് എന്ത് മാത്രം കറണ്ട് എത്ര സമയത്തേക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അതിൽ കറണ്ട് എന്ത് മാത്രം ഡെലിവറി ചെയ്യുന്നത് എന്നുള്ളത് പ്ലേറ്റിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു പോയിന്റ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാര്യം മനസ്സിലാക്കി പോവുക അത്രേ ഉള്ളൂ പിന്നെ ടൈപ്സ് ഓഫ് സെൽസ് സെൽസിനായിട്ട് മെയിനായിട്ട് രണ്ടായി തരം തരംതിരിച്ചിരിക്കുന്നു പ്രൈമറി ആൻഡ് സെക്കൻഡറി സെൽസ് അപ്പോൾ എന്താണ് സെൽസിന് രണ്ടായി തരം പ്രൈമറി ആൻഡ് സെക്കൻഡറി സെൽസ് പ്രൈമറി സെൽ എന്ന് പറയുമ്പോൾ ഇത് ഒരിക്കലും റീചാർജ് ചെയ്യാൻ പറ്റില്ല അതായത് ഇതിൽ എന്ന് വെച്ചാൽ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ ഒരു പ്രോസസ്സിൽ ചാർജ് ചെയ്യുന്നു അടുത്ത പ്രോസസ്സിൽ റീചാർജ് ചെയ്യുന്നു അപ്പോൾ ചാർജിങ് അപ്പോൾ എന്താണ് സെല്ലെന്ന് പറയുന്നത് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് നമ്മൾ എന്ന് പറയുന്നത് തിരിച്ച് പ്രോസസ്സ് ചെയ്യുന്നു ഇലക്ട്രിക്കൽ എനർജിയെ തിരിച്ച് കെമിക്കൽ എനർജിയായിട്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോസസ്സ് നടക്കുന്നു പക്ഷേ പ്രൈമറി സെല്ലിൽ ഒരിടത്ത് മാത്രം കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി നമ്മൾ സാധാരണ സെല്ല് നമ്മൾ ബാറ്ററി എന്നൊക്കെ പറയണ അത് അതിനകത്ത് ഇരിക്കുന്ന കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയാണ് അപ്പോൾ ഒരു പ്രോസസ്സ് മാത്രമേ നടക്കുള്ളൂ ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സ് ഒരിടത്തേക്ക് നടത്തും അപ്പോൾ ഇതിൽ കുറച്ച് ലൈഫേ ഉള്ളൂ ഉദാഹരണം എന്ന് പറയണത് വോൾട്ടേജ് സെല്ല് ഡാനിയ സെല്ല് ലെക്ലാൻ സെല്ല് ഡ്രൈ സെല്ല് മെർക്കുറി ലിതിയം സിങ്ക് ക്ലോറൈഡ് മെറ്റൽ എയർ ക്ലാർക്ക് സെൽ ആൻഡ് വെസ്റ്റേൺ സെല് ഇതെല്ലാം പ്രൈമറി സെല്ലിന് ഉദാഹരണമാണ് ഇതൊക്കെ ചോദിക്കാറുണ്ട് ഇത് ഇത് താഴെ പറയുന്നത് ഏതിന് ഉദാഹരണമാണ് കേരള ഈ പ്രൈമറി സെല്ലിന് ഉദാഹരണം ഏതാണ് എന്ന് ചോദിക്കാറുണ്ട് നെക്സ്റ്റ് സെക്കൻഡറി സെല് ഇതിന് നേരെ ഓപ്പോസിറ്റാണ് ചാർജ് ചെയ്യാം അപ്പോൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഉണ്ട് കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കുന്നു തിരിച്ച് ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആക്കുന്നു അപ്പോൾ റിവേഴ്സിബിൾ ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സ് അവിടെ നടക്കുന്നു മറ്റേവിടെ അത് നടക്കുന്നുള്ളൂ ഒരു ഒരിടത്തേക്ക് മാത്രമേ നടക്കുന്നുള്ളൂ ഇതിന് ഒരുപാട് ലൈഫുണ്ട് എന്തൊക്കെയാണ് ഉദാഹരണം ലെഡ് ആസിഡ് സെല്ല് നിക്കൽ അയൺ സെല്ല് അല്ലെങ്കിൽ എഡിസൺ സെല്ല് ആൽക്കനിയൻ സെല്ല് നിക്കൽ കാഡ്മിയൻ സെല്ല് ആൽക്കനിയൻ സെല്ല് ലിതിയൻ അയൺ സെല്ല് നമ്മളെ സാധാരണ ലിതിയൻ അയൺ സെല്ലാണ് നമ്മുടെ സെല്ലുലാർ ഫോൺ അല്ലെ സെല്ല് അതിനകത്തുള്ളവരാണ് സെല്ലുലാർ ഫോൺ എന്ന് പറയുന്നത് നമ്മൾ മൊബൈൽ ഫോൺസൊക്കെ ലിതിയൻ അയൺ സെല്ലാണ് യൂസ് ചെയ്യുന്നത് അതൊക്കെ റീചാർജ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കാറില്ലേ അപ്പോൾ പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ മനസ്സിലായല്ലോ ഇനി നമ്മൾ പ്രൈമറി സെല് നമ്മൾ ഈ സെക്ഷനിൽ പ്രൈമറി സെല്ലാണ് മെയിനായിട്ട് പഠിക്കുന്ന അപ്പോൾ പലതരം പ്രൈമറി സെൽസ് ഏതൊക്കെയാണ് നോക്കാം അത് ഏറ്റവും ഫസ്റ്റ് നമ്മൾ സിമ്പിൾ വോൾട്ടേജ് സെല്ല് എന്താണ് സിമ്പിൾ വോൾട്ടേജ് സെല്ല് എന്നതാണ് അപ്പോൾ ഈ ഫിഗറിൽ കാണുന്നത് അപ്പോൾ അതിൽ ഒരു സെല്ലിനകത്ത് എന്തൊക്കെ വേണം ഇലക്ട്രോഡ് ആക്റ്റീവ് കമ്പോൺസ് ഉണ്ടായിരുന്നു ഇലക്ട്രോഡ് ഉണ്ട് പിന്നെ ഇലക്ട്രോ ഉണ്ട് അപ്പോൾ ഇലക്ട്രോഡ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ആനോഡ് കാതോഡ് അപ്പോൾ ആനോഡ് കാതോഡ് ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ കാതോഡ് എന്ന് പറയണത് കോപ്പറാണ് അപ്പം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത് കാതോഡിലാണ് റിഡക്ഷൻ നടക്കുന്നത് പറഞ്ഞത് അല്ലേ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞത് ഗെയിൻ ഓഫ് എലക്ട്രോൺ അല്ലേ അടുത്ത കാതോഡ് ആനോഡ് എന്ന് പറയണത് സിങ്കാണ് സിങ്കിൽ എന്താണ് നടക്കുന്നത് ഓക്സിഡേഷൻ നടക്കുന്നു ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അത് ഇലക്ട്രോൺസ് നഷ്ടപ്പെടുന്നതിനാണ് അപ്പോൾ ഓക്സിഡേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയലുണ്ട് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയലുണ്ട് റിയാക്ഷൻ നടക്കുന്നു അപ്പോൾ കോപ്പർ എന്ന് പറയുന്നത് വളരെ ലെസ് റിയാക്റ്റീവാണ് അതുകൊണ്ടാണ് അവൻ എന്ത് നടക്കുന്നത് റിഡക്ഷൻ നടക്കുന്നത് തിങ്കാണെങ്കിലോ ഹൈലി റിയാക്റ്റീവാണ് റിയാക്റ്റീവ് മെറ്റീരിയലാണ് അതുകൊണ്ടാണ് അവിടെ ഓക്സിഡേഷൻ നടക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത് വെച്ചാൽ ഇവിടെ സിങ്ക് എന്ന് പറയുന്നത് ഓക്സിഡേഷൻ നടക്കുന്നു ഓക്സിഡേഷൻ നടക്കുമ്പോൾ രണ്ട് ഇലക്ട്രോൺ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു ആനോഡിൽ നിന്ന് നഷ്ടപ്പെടുന്നു അല്ലേ ഈ ഇലക്ട്രോൺ നേരെ ഇങ്ങോട്ടേക്ക് പോയിട്ട് ഇവിടെ വന്ന് ഇലക്ട്രോൺ വരുന്നു അപ്പോൾ വരുന്നു എന്ന് മനസ്സിലാവുമല്ലോ ഇലക്ട്രോൺസ് വരുന്നു ഇലക്ട്രോൺസ് വന്നിട്ട് ഇലക്ട്രോൺസ് വരുന്നു ഇവിടെ പോകുമ്പോൾ രണ്ട് ഇലക്ട്രോൺസ് ഇവിടെ അപ്പോൾ ഇലക്ട്രോൺസ് പോയപ്പോൾ പോസിറ്റീവ് ആയല്ലോ അപ്പോൾ സിങ്ക് ഇവിടെ പോസിറ്റീവായിട്ട് ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ട് പോ പോസിറ്റീവായി നിൽക്കുകയാണ് ഇനി നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞ എന്തായിരുന്നു പറഞ്ഞത് നമ്മൾ ഡീ കമ്പോസിഷൻ നടക്കുന്നല്ലോ അപ്പോൾ ഇത് കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റണം അല്ലേ അപ്പോൾ ഇവിടെ സൾഫ്യൂരിക് ആസിഡ് എച്ച് ടു എസ് ഒ ഫോർ ആണ് ഇതിനെ ഡീകമ്പോസ് ചെയ്തിട്ട് എച്ച് റ്റു അയോണും സൾഫേറ്റ് അയോണായിട്ട് മാറുന്നു ഇത് പോസിറ്റീവ് അയോൺ ഇത് നെഗറ്റീവ് അയോണാണ് അപ്പോൾ പോസിറ്റീവ് ഇത് കാറ്റയോണ് നമ്മൾ കാറ്റയോൺ എന്ന് പറഞ്ഞ കാര്യമല്ലേ പഠിച്ചിട്ടുള്ളത് അല്ലേ പോസിറ്റീവ്ലി ചാർജ്ഡ് ചാർജഡായിട്ടുള്ളത് നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത് പോസിറ്റീവ് ചാർജ്ഡ് ചാർജഡുള്ളത് കാറ്റയോണാണ് അപ്പോൾ ഞാൻ അതിൻ്റെ കാറ്റയോൺ എന്ന് പറയുന്നു സൾഫേറ്റ് എന്തായിരുന്നു ആനയോൺ ആണ് അപ്പോൾ കാറ്റയോൺ എങ്ങോട്ടേക്ക് പോകുന്നു കാറ്റോയോൺ കാതോഡിലേക്ക് പോകുന്നു എന്നാണ് പഠിച്ചിട്ടുള്ളത് ഇത് കാതോഡ് ഇത് ആനോഡ് ആണ് അപ്പോൾ കാറ്റയോൺസ് കാതോഡിലേക്ക് പോകുന്നു അപ്പോൾ ഈ പറഞ്ഞ എച്ച് ടു ഇപ്പോഴത്തേക്ക് പോകുന്നു ഈ ഇലക്ട്രോൺസുമായിട്ട് ചേർന്ന് ഇവൻ എന്തായി മാറുന്നു ഹൈഡ്രജൻ ബബിളായി മാറുന്നു ആ കണ്ടല്ലോ ഹൈഡ്രജൻ ഇവിടെ ബബിളായി മാറുന്നു ഇനി ഇവിടെ സിങ്ക് നേരത്തെ പോയപ്പോൾ സിങ്ക് പോസിറ്റീവായി നിൽക്കണമല്ലോ ആ സിങ്കും ബട്ട് സൾഫിരിക് ആസിഡ് ഡീകമ്പോസ് ചെയ്ത് ഇതേപോലെ ഡീകമ്പോസ് ചെയ്തിട്ടുണ്ടേ എന്നിട്ട് ഹൈഡ്രജൻ കാതോഡിലേക്ക് പോകുന്നു ഞാൻ പറഞ്ഞു കോപ്പർ പ്ലേറ്റിലേക്ക് സൾഫേറ്റ് അയോൺ ആനോഡിലേക്ക് മൂവ് ചെയ്യുന്നു ആനോഡിനകത്ത് തിങ്കുണ്ട് അപ്പോൾ സിങ്ക് ഈ പറഞ്ഞ ഇതിൽ സിങ്ക് സൾഫേറ്റായി മാറുന്നു ഹൈഡ്രജനും ലിബറേറ്റ് ചെയ്യുന്നു ഇതാണ് ഇവിടെ മൊത്തം നടക്കുന്നത് സിമ്പിളാണ് സിങ്ക് ഇപ്പുറത്തേക്ക് സിങ്ക് ഹൈഡ്രജൻ ഇവിടെ വന്ന് ഹൈഡ്രജൻ ബൗളാവുന്നു എവിടെയാ ഈ പറഞ്ഞ കോപ്പർ പ്ലേറ്റിൽ അടുത്ത സിങ്ക് ഇലക്ട്രോഡോ സിങ്ക് ഇലക്ട്രോഡ് സൾഫേറ്റ് വന്നിട്ട് സിങ്ക് സൾഫേറ്റ് ആയിട്ട് മാറുന്നു ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് പോയി അപ്പോൾ ഹൈഡ്രജന് ലിബറേറ്റായി സിങ്ക് സൾഫേറ്റ് ഉണ്ടായി ആണേ അപ്പോൾ ഹൈഡ്രോ സൾഫിരിക് ആസിഡ് ഡീകമ്പോസ് ചെയ്ത് രണ്ടായി മാറി രണ്ടായി മാറി രണ്ട് രണ്ട് പ്ലേറ്റിലേക്കും പോയി അപ്പോൾ ഇലക്ട്രോണിക്സ് ഇവിടുന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് ഇപ്പുറത്തേക്ക് പോകുന്നുണ്ടല്ലോ ഇലക്ട്രോണിക് ഫ്ലോ എന്നാണ് നമ്മൾ പറയുന്നത് അത് കൺവെൻഷണൽ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് പോസ് നമ്മൾ സാധാരണ ഇലക്ട്രോണിക് ഫ്ലോയുടെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ് സാധാരണ കൺവെൻഷനൽ കറണ്ട് ഫ്ലോ പോകുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോണിക് ഫ്ലോ എന്ന് പറയുന്നത് ബേസിക്കലി നിങ്ങൾ പഠിച്ചത് ഓർമ്മിട്ടു ഓർമ്മയുണ്ടാവും ഇലക്ട്രോണിക് ഫ്ലോ എന്ന് പറയുന്നത് നെഗറ്റീവ് ടു പോസിറ്റീവാണ് ഇലക്ട്രോണിക് ഫ്ലോ പക്ഷേ കൺവെൻഷണൽ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് അപ്പോൾ ഇത് പോസിറ്റീവാണ് അപ്പോൾ കോപ്പർ പ്ലേറ്റ് നമ്മൾ പോസിറ്റീവ് എന്ന് പറയുന്നു നെഗറ്റീവ് പ്ലേറ്റ് തിങ്ക് എന്ന് നമ്മൾ അങ്ങനെ പറയുന്നു അപ്പോൾ ഇതിലുണ്ടാകുന്ന ഇ എം എഫ് എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് നോക്കുമ്പോൾ തിങ്കിലുണ്ടാകുന്നത് പോസിറ്റീവ് പോയിൻറ്റ് സിക്സ് ടു വോൾട്ടും അടുത്ത കോപ്പറില് മൈനസ് പോയിൻ്റ് ഫോർ സിക്സ് അപ്പോൾ നിങ്ങൾ പോസിറ്റീവ് നെഗറ്റീവ് ഇവിടെ തെറ്റിദ്ധരിക്കേണ്ട ഹൈഡ്രോലൈറ്റ് ആയിട്ട് നോക്കുമ്പോൾ അതിൽ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ അങ്ങനെ ഉണ്ടാവുന്നതാണ് ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് മൊത്തം ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് വോൾട്ടേജ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വൺ പോയിൻറ്റ് സീറോ എയ്റ്റ് വോൾട്ട് ഇതാണ് സിമ്പിൾ വോൾട്ടേജ് സെല്ലിൻ്റെ വോൾട്ടേജ് ഇത് ഞാൻ ഇത്രയും ഡി ഡീറ്റെയിൽ ആയിട്ട് പറയണ കാര്യം എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ വോൾട്ടേജ് സെല്ല് എന്ത് നടക്കുന്നു നമുക്ക് ഇനിയുള്ളതൊക്കെ സ്പീഡിൽ പറഞ്ഞു പോകാം പോയിന്റ്സ് മാത്രം പറഞ്ഞു പോകാം ഇനി ഇതിൽ കുറച്ച് ഡിഫക്ട്സ് ഉണ്ട് സിമ്പിൾ വോൾട്ടേജ് സെല്ലിൻ്റെ ഡിഫെക്ട്സ് എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ലോക്കൽ ആക്ഷൻ ലോക്കൽ ആക്ഷൻ എന്ന് പറയണത് ഇതിൽ കുറച്ച് ഇമ്പ്യൂരിറ്റീസ് ഉണ്ട് ലെഡ് അയണ് ലെഡും അയണുമാണ് ഇതിൽ ഇമ്പ്യൂറ്റീസ് അത് നേരെ സിങ്ക് റോഡിൽ ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു സിങ്ക് റോഡിൽ ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് സി എവിടെയാണ് സിങ്ക് റോഡിൽ അപ്പോൾ സിങ്ക് റോഡിൽ ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത് ചെറിയ ടൈനി സെല്ലായിട്ട് എന്നിട്ട് അത് ഇതിൻ്റെ സിങ്ക് റോഡും മെയിൻ ബോഡി ആയിട്ട് ഇത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നു അതാണ് ലോക്കൽ ആക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ സിങ്ക് റോഡിനെയും നമ്മുടെ ഇതിൻ്റെ ആയിട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്താണ് ലോക്കൽ ആക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത് റെമഡി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ഇതിനെ അമാൽഗമേറ്റ് ചെയ്യുക സിംഗിന് അമാൽഗമേഷൻ അമാൽഗമേഷനോ സിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല മെർക്കുറി മെർക്കുറിയായിട്ട് റബ്ബ് ചെയ്യുകയോ സിങ്ക് റോഡിൽ മെർക്കുറി കോട്ട് ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് അമാൽഗമേഷൻ എന്ന് പറയുന്നത് അടുത്തത് പോളറൈസേഷൻ പോളറൈസേഷൻ എന്ന് പറയുന്നത് ഇനിസ് പോളറൈസേഷൻ നടക്കുന്നത് പോസിറ്റീവ് പ്ലേറ്റിലാണ് ഇത് നെഗറ്റീവ് പ്ലേറ്റ് ഇത് പോസിറ്റീവ് പ്ലേറ്റ് അല്ലെങ്കിൽ നമ്മളിവിടെ ഈ ഇവിടെ പറഞ്ഞ കോപ്പറില് അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ബബിൾസ് ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ ഈ ഹൈഡ്രജൻ ബബിൾസ് കാരണം ഇതിൽ ഹൈഡ്രജൻ ബബിൾസ് എവിടെയാണ് ഉണ്ടാകുന്നത് പോസിറ്റീവ് പ്ലേറ്റിലാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇത് കൂടുതലുണ്ടാകുന്നത് പോസിറ്റീവ് പ്ലേറ്റിലാണ് അപ്പോൾ ഹൈഡ്രജൻ ബബിള് കാരണം റെസിസ്റ്റൻസ് കൂടുന്നു അപ്പോൾ കറണ്ട് കുറയുന്നു ഇതിനെയാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതിന് ഡീ പോളറൈസേഷൻ എന്തെങ്കിലും മെറ്റീരിയൽ അപ്പോൾ ഇതിന് ഏതെങ്കിലും സൾഫേറ്റ് മെറ്റീരിയലായിട്ട് നമ്മളിവിടെ കോപ്പറാണെങ്കിൽ കോപ്പർ സൾഫേറ്റ് ഇതിനകത്ത് ഒരു ഒരു ഹൈഡ്രോജൻ ബബിൾസ് അപ്പോൾ സറൗണ്ട് ചെയ്യുന്നു അപ്പോൾ സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡ് ഡീ പോളറൈസർ ഉപയോഗിക്കുന്നു ഡീ പോളറൈസർ ഇതിനകത്ത് ഉപയോഗിക്കുന്നു ഡി പോളറൈസർ എന്ന് പറയുന്ന സൾഫേറ്റ് മെറ്റീരിയലാണ് ഇത് അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ സൾഫേറ്റ് അപ്പോൾ ഇവിടെ കോപ്പർ ആയതുകൊണ്ട് പോപ്പർ സൾഫേറ്റിനകത്ത് ഇത് ഇറക്കി വയ്ക്കുന്നു ഏതാണ് നമ്മുടെ കോപ്പർ അപ്പോൾ അതിൽ പോളറൈസേഷൻ ഉണ്ടാകും അതിൽ ഇതിൽ ഹൈഡ്രജൻ ബബിൾസൊക്കെ വെള്ളമായിട്ട് അങ്ങ് മാറാം ഇതേപോലെ ബബിൾസ് ഒരുപാട് വരുന്നില്ല അപ്പോൾ ഇതിൽ ഇത് ഓക്സിഡൈസ് ചെയ്ത് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് ഇഷ്ടാ പോയിൻറ്റ്സ് മനസ്സിലായാൽ അപ്പോൾ ഇത് സിമ്പിൾ വോൾട്ടേജ് സെല്ലില് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു ലോക്കൽ ആക്ഷനും പോളറൈസേഷനും അത് അപ്പോൾ സാധാരണ അതിൽ റെമഡി അതിൽ ഇതുപോലെയൊന്നും ചെയ്യാറില്ല സിമ്പിൾ വോൾട്ടേജ് സെല്ലില് ഇതുപോലെ പോള ഡി ഡീ പോളറൈസറോ ഇതേപോലെ അമാൽഗമേറ്റോ സിംഗിൽ അമാൽഗമേറ്റോ ചെയ്യാറില്ല അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് പ്രാക്ടിക്കൽ യൂസേജ് ഇല്ല ജസ്റ്റ് എന്താണ് സിമ്പിൾ വോൾട്ടേജ് സെല്ലെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ പോസിറ്റീവ് പ്ലേറ്റ് കോപ്പറും നെഗറ്റീവ് പ്ലേറ്റ് സിങ്കു സിങ്കുവാണെന്ന് മനസ്സിലായല്ലോ ഡയലൂട്ട് സൾഫിരിക് ആസിഡാണ് ഉപയോഗിക്കുന്നത് ഇനി ഇതിൻ്റെ മോഡിഫൈഡ് ഫോമാണ് നെക്സ്റ്റ് വൺ ഡാനിയൽ സെൽ ഓർ ബൻസൻ സെൽ മോഡിഫൈഡ് ഫോം ഓഫ് സിമ്പിൾ വോൾട്ടേജ് സെൽ ഇതൊക്കെ പോയിന്റ്സ് ആയിട്ട് എന്നെ മനസ്സിലാക്കണം ഇത് ചോദിക്കാറുണ്ട് അപ്പോ സിങ്ക് റോഡ് സിങ്ക് റോഡ് എന്തായിരുന്നു നെഗറ്റീവ് പോസിറ്റീവ് ഏതായിരുന്നു കോപ്പർ സ്ട്രിപ്പ് ഓക്കെ ആണേ നേരത്തെ നമ്മൾ പറഞ്ഞു അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഞാൻ ഓടി ഓടിച്ച് പറയുകയാണ് അതിൻ്റെ മോഡിഫൈഡ് ഫോമാണ് അപ്പോൾ പോസിറ്റീവ് ടെർമിൽ ആണ് നെഗറ്റീവ് ടേമിൽ സിങ്ക് ആണ് ഇലക്ട്രോണിലായിട്ട് എച്ച് റ്റു എസ് ഒ ഫോർ സൾഫേരിക്കൽ സിംഗ് സൾഫേറ്റ് ഇവിടെ സിങ്ക് സൾഫേറ്റ് ആണ് ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ സിങ്ക് സൾഫേറ്റ് ഇവിടെ നെഗറ്റീവ് ഇതിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ ഇവിടെ നമ്മുടെ സിമ്പിൾ വോൾട്ടേജ് സെല്ലിൽ നിന്നുള്ള വ്യത്യാസം എന്താണ് ഡീ പോളറൈസർ ഉപയോഗിച്ചിരിക്കുന്നു ഡി പോളറൈസർ എന്താണ് പറഞ്ഞത് പോസിറ്റീവ് പ്ലേറ്റിൽ ഹൈഡ്രജൻ ബബിൾസ് ഉണ്ടാകും അപ്പോൾ സൾഫേറ്റ് സാധനം ഉപയോഗിക്കുന്നു അപ്പോൾ ഇവിടെ കോപ്പറിൻ്റെ ആയുണ്ട് കോപ്പറിൻ്റെ കുപ്രി സൾഫേറ്റ് ഡീ പോളറൈസർ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നു ഇത്രയേ ഉള്ളൂ ഇനി സിങ്ക് റോഡിൽ എന്ത് സംഭവിക്കുന്നു ലോക്കൽ ആക്ഷൻ ഉണ്ടാകുന്നു അല്ലേ ലോക്കൽ ആക്ഷൻ ഒഴിവാക്കാനായിട്ട് അതും കൂടെ ഇവിടെ പറയട്ടെ അമാൽഗമേറ്റഡ് അമാൽഗമേഷൻ സിങ്കിന് എന്ത് ചെയ്യുന്നു മെർക്കുറി ആയിട്ട് അമാൽഗമേറ്റ സിങ്ക് റോഡാണ് ഉപയോഗിക്കുന്നത് മെർക്കുറി കോട്ടേ ഇരിക്കുന്നു ഇത്രയേ ഉള്ളൂ അപ്പോൾ ലോക്കൽ ആക്ഷൻ ഒഴിവാക്കിയിരിക്കുന്നു ഇതിൻ്റെ ഇ എം എഫ് എത്രയായിരുന്നു വൺ പോയിൻറ്റ് വൺ വോൾട്ട് മറ്റേ സിമ്പിൾ വോൾട്ടേജ് വൺ പോയിൻറ്റ് സീറോ ഐറ്റ് വോൾട്ടേജ് ഇതിനെ നമ്മൾ റൗണ്ട് ചെയ്ത് വൺ പോയിൻ്റ് വൺ വോൾട്ടാണ് ഡാനിയൽ സെല്ലിൽ ഉണ്ടാകുന്നത് ഇത്രയും പോയിന്റ് മനസ്സിലായി ഇത് ഇങ്ങനെ ചോദിക്കാറുള്ളൂ ഓരോ അപ്പോൾ അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലായി ഇനി നമ്മൾ നമ്മളിതിൽ ഓരോന്നിലും ഇലക്ട്രോലൈറ്റ് ഏത് പോസിറ്റീവ് ടെർമിൽ ഏത് നെഗറ്റീവ് ടെർമിലേത് എന്ന് മാത്രം പറഞ്ഞു പോകുന്നേ ഉള്ളൂ ഇത് ഉപയോഗിക്കുന്നത് ലാബ് വർക്കിനാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് അല്ല വേറെ ഒന്നിനും ഇത് അധികം ഉപയോഗിക്കാറില്ല ക്ലിയറാണേ ഇനി വേറൊരു സാധനമാണ് ഗാലവനി സെല്ല് ഇത് വേറൊരു തരം ഡാനിയ സെല്ലാണ് ഇത് 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 ഹാഫ് സെല്ലെന്ന് പറയും ഇതിനെ രണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് വെച്ചിരുന്നത് ഇതിനിടയ്ക്ക് ഒരു സോൾട്ട് ബ്രിഡ്ജ് ഫോം ചെയ്തിരിക്കുന്നു നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കേണ്ട കോപ്പർ ഇലക്ട്രോഡും ഇത് പോസിറ്റീവ് ഇലക്ട്രോഡാണ് സിങ്ക് ഇലക്ട്രോഡ് നെഗറ്റീവ് പ്ലേറ്റ് ആണ് പ്ലേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞോളൂ അപ്പോൾ ഇത് ഇത് ഹാഫ് സെൽസ് എന്നാണ് ഇതിനെ പറയുന്നത് പകുതി അപ്പോൾ ഓക്സിഡേഷൻ സിങ്ക് ഇലക്ട്രോഡിൽ സിങ്ക് ഇലക്ട്രോഡിലാണല്ലോ ഓക്സിഡേഷൻ നടക്കുന്നത് റിഡക്ഷൻ നടക്കുന്നത് കോപ്പർ ഇലക്ട്രോഡാണ് ഓക്സിഡേഡൻ നടക്കുന്നത് ആനോഡിലും റിഡക്ഷൻ നടക്കുന്നത് കാലോഡിലും ആയിരിക്കും അപ്പോൾ കാലോഡെന്ന് പറയണത് ഏതായിരുന്നു കോപ്പറാണ് ആനോയിഡെന്ന് പറഞ്ഞാൽ സിംഗ് ആണ് അപ്പോൾ ഇതിൽ ഇത് പോസിറ്റീവ് പ്ലേറ്റ് ആണ് ഇത് നെഗറ്റീവ് പ്ലേറ്റ് ആണ് നെഗറ്റീവ് ആൻഡ്രോയിഡാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും വരണ്ട നമ്മൾ പ്ലേറ്റിൻ്റെ ഇതിൽ കറണ്ട് കണ് ഈ ഇലക്ട്രോണിക്സ് ഫ്ലോ വരുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് നടക്കുന്നതേ നമ്മളിവിടെ പറഞ്ഞു അവിടെ ഇലക്ട്രോണിക്സിൻ്റെ ഫ്ലോ ഇങ്ങനെ ആയതുകൊണ്ട് കൺവെൻഷൽ കറണ്ട് ഫ്ലോ തിരിച്ചായിരിക്കും അപ്പോൾ കോപ്പറിൽ നിന്ന് നെഗറ്റീവ് ആയതുകൊണ്ട് ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് എന്ന രീതിയിൽ നമ്മൾ പറയുന്നു അത്രേ ഉള്ളൂ ജലമന് സെല്ലിപ്പോൾ മനസ്സിലായല്ലോ ഡാനിയൽ സെല്ലിൻ്റെ വേറൊരു ഫോം അത്രേ ഉള്ളൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത സെല്ലാണ് ലെക്ലാഞ്ച് സെല്ല് ലെക്ലാഞ്ച് സെല്ലെന്ന് പറയുന്നത് ലെക്ലാഞ്ച് സെല്ലില് ഇതാണ് ലെക്ലാഞ്ച് സെല്ല് അപ്പോൾ ഇതിൽ പോസിറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത് കാർബൺ ആണ് ആ പോസിറ്റീവ് ടെർമിനല് കാർബൺ ആണ് നെഗറ്റീവ് സിങ്ക് ആണ് നമ്മൾ നേരത്തെ പോസിറ്റീവ് ടെർമിനല് കോപ്പർ പറഞ്ഞു എവിടെ ഡാനിയൽ സെല്ലിൽ ലെക്ലാഞ്ച് സെല്ലിൽ കോപ്പറിന് പകരം ഞാൻ ഇവിടെ കാർബൺ കൊടുക്കുന്നു ഇലക്ട്രോൺ ലൈറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റ് ഏതാണെന്ന് ചോദിക്കാറുണ്ട് അമോണിയം ക്ലോറൈഡ് ആണ് കേട്ടോ അമോണിയം ക്ലോറൈഡ് ആണ് ഇലക്ട്രോലൈറ്റ് ഇവിടെ ഡി പോളറൈസർ ആയിട്ട് ഉപയോഗിക്കുന്നത് മാംഗനീസ് ഡയോക്സൈഡ് ഡി പോളറൈസർ ഡി പോളറൈസർ എവിടെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ എപ്പോഴും ഡി പോളറൈസർ ഉപയോഗിക്കുന്നത് പോസിറ്റീവ് പ്ലേറ്റിൽ പോസിറ്റീവ് പ്ലേറ്റിലാണല്ലോ പോളറൈസേഷൻ നടക്കണം ഹൈഡ്രജൻ ബബിൾസ് ഉണ്ടാകുന്നത് അവിടെ മാംഗനീസ് ഡയോസിഡ് ഇവിടെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നു ഇനി നമ്മൾ നെഗറ്റീവ് ലൈറ്റിൻ്റെ അവിടെയായിരിക്കും എലക്ട്രോ ലൈറ്റ് എപ്പോഴും വരുന്നത് അതാണ് സാൽ അമോണി ആക് സൊല്യൂഷൻ ഓർ അമോണിയം ക്ലോറൈഡ് എന്നാണ് അതിനെ പറയണത് അമോണിയം ക്ലോറൈഡ് ഇതാണ് ഇലക്ട്രോലൈറ്റ് നമ്മൾ കണ്ടക്ടർ ഇത്രയേ ഉള്ളൂ ലെക്ലാൻ സെല് എന്താണ് ലെക്ലാൻ സെല്ലിൻ്റെ ഇ എം എഫ് ഇത്രയാണ് വൺ പോയിൻറ്റ് ഫൈവ് വോൾട്ടേജ് ആണ് അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്തായിരിക്കും ഇടയ്ക്കിടയ്ക്കുള്ള ഇത് ബെല്ല് ടെലഫോൺ എക്സ്ചേഞ്ചിലുള്ള ആ പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സെല്ലാണ് ലെക്ലാഞ്ച് സെല്ല് ആപ്ലിക്കേഷൻ മനസ്സിലായേ അടുത്ത സെല്ല് ഡ്രൈ സെല്ല് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ലെക്ക്ലാൻ സെല്ലിൻ്റെ മോഡിഫിക്കേഷനാണ് ലെക്ലാൻജ് സെല്ല് നമ്മൾ ഞാൻ ഇപ്പം ലെക്ലാൻ സെല്ലില് പോസിറ്റീവ് എന്ന് പറയുന്നത് കാർബൺ ഇലക്ട്രോഡാണെന്ന് പറഞ്ഞു അടുത്ത നെഗറ്റീവ് എന്ന് പറയുന്നത് സിങ്ക് സിങ്കാണെന്ന് പറഞ്ഞു നമ്മൾ സാൽ നമ്മൾ ഇതിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് നേരത്തെ ഒരു സൊല്യൂഷൻ ആയിരുന്നു അല്ലേ ആ സൊല്യൂഷന് പകരം ഒരു പേസ്റ്റ് ഉപയോഗിക്കുന്നു അമോണിയം ക്ലോറൈഡിൻ്റെ ഈ പറഞ്ഞ ഇതിൻ്റെ പേസ്റ്റ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു അത്ര അത്രമാത്രമേ വ്യത്യാസമുള്ളൂ ഡ്രൈ സെല്ല് നിങ്ങൾ സാധാരണ നമ്മളെ ക്ലോക്കിലൊക്കെ ഉപയോഗിക്കുന്ന ഡ്രൈ സെല്ലുണ്ടല്ലോ പണ്ട് കാലങ്ങളിൽ നമ്മൾ ബാറ്ററി എന്ന് പറഞ്ഞ് പറ പഠിക്കുന്ന ആ സാധനമാണ് ഡ്രൈ സെല്ല് അപ്പോൾ പോസിറ്റീവ് ടർമിൽ എന്താണ് കാർബൺ നിങ്ങൾ കുട്ടിക്കാലങ്ങൾ നമ്മളിത് സെല്ല് ഇത് ഇത് പഴയ വലിയ സെല്ലാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഇപ്പൊ ചെറിയ ഫോമിലല്ലേ വരുന്നത് കണ്ടിട്ടുണ്ടല്ലോ അപ്പം അതിൻ്റെ പോസിറ്റീവ് ഇത് മുകളിലായിരിക്കും നെഗറ്റീവ് താഴെയായിരിക്കും നിങ്ങൾക്കറിയായിരിക്കുമല്ലോ അപ്പോൾ ഈ പറഞ്ഞപോലെ ഈ ഉയർന്നു നിൽക്കുന്ന ഒരു ബട്ടൺ പോലെ ഉയർന്നു ഭാഗമാണ് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ടെർമിലാണ് നിങ്ങൾക്കറിയാം അപ്പോൾ അത് ആയിരിക്കും സിങ്ക് കണ്ടെയ്നറാണ് ഇത് പോസിറ്റീവാണ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ കാർബൺ ആണ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ സിങ്കാണ് ഇലക്ട്രോലൈറ്റ് കഴിഞ്ഞാൽ പേസ്റ്റ് അല്ലേ സാൾ അമോണിയം അല്ലെങ്കിൽ അമോണിയം ക്ലോറൈഡിൻ്റെ ആണ് ഉപയോഗിക്കുന്നത് കാര്യമാണ് ഡ്രൈ എന്ന് പറയുന്ന പേര് ഡീ പോളറൈസർ മാംഗനീസ് ഡയോക്സൈഡ് അല്ലെങ്കിൽ മാംഗനീസ് ട്രൈ ഓക്സൈഡ് ആണ് ഉപയോഗിക്കുന്നത് ഇ എം എഫ് വൺ പോയിൻറ്റ് ഫൈവ് വോൾട്ടാണ് അറിയാമല്ലോ വ്യത്യാസം വൺ പോയിൻറ്റ് ഫൈവ് വോൾട്ടാണ് നേരത്തെ പറഞ്ഞ ലെക്ലാൻ സൈഡിലും വൺ പോയിൻ്റ് ഫൈവ് വോൾട്ടേജ് ആയിരുന്നു ഇതിൻ്റെ ഇന്ത്യൻ റെസിഡൻസ് എന്ന് പറയുന്നത് പോയിൻ്റ് ടു ടു പോയിൻ്റ് ഫോർ ഓമാണ് ഇതിൻ്റെ ഇ എം എന്ന് പറയുന്നത് അല്ല സോറി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡ്രൈ സെല്ലിനെ കുറിച്ചും പഠിച്ചേ ഇത് വെച്ചിട്ടുള്ള ചെറിയൊരു പ്രോബ്ലം ആറ് കാർബൺ സിങ്ക് കാർബൺ സിങ്ക് സെല്ലെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഡ്രൈ സെല്ല് സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് അപ്പോൾ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യണ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ഇതേപോലെ ഇങ്ങനെ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇ എം എഫ് കൂടും അപ്പോൾ ഒന്നിൻ്റെ ഇ എം എഫ് എത്രയായിരുന്നു സിംഗിൾ സെല്ലിൻ്റെ ഇ എം എഫ് എന്ന് പറഞ്ഞാൽ സിംഗിൾ കാർബൺ സെല്ലിൻ്റെ വൺ പോയിന്റ് ഫൈവ് വോൾട്ടാണെന്ന് അറിയാം അപ്പോൾ ആറെണ്ണം ആവുമ്പോൾ എന്താവും വൺ പോയിൻ്റ് ഫൈവ് വോൾട്ടേജ് എത്ര കിട്ടി നയൻ വോൾട്ട് അതാണ് ആൻസർ അത് മുമ്പ് എനിക്ക് ചോദിച്ച ക്വസ്റ്റിനാണ് സിമ്പിളായിട്ടുള്ള സാധനം ഇനി മിനി സെല്ലോർ ബട്ടൺ സെല്ല് നമ്മൾ കുഞ്ഞു കുഞ്ഞു സെല്ല് നമ്മൾ റിസ്റ്റ് വാച്ചിലൊക്കെ ഉപയോഗിക്കുന്ന മിനി സെല്ല് ബട്ടൺ സെല്ലുണ്ടല്ലോ രണ്ട് ടൈപ്പ് ഉണ്ട് മെർക്കുറി സെല്ലും ഉണ്ട് സിൽവർ ഓക്സൈഡ് സെല്ലും ഉണ്ട് ആദ്യം മെർക്കുറി സെല്ല് മെർക്കുറി സെല്ലില് രണ്ട് തരം സെല്ലാണുള്ളത് മെർക്കുറി സെല്ലോർ സിൽവർ ഓക്സൈഡ് സെല്ല് ഫസ്റ്റ് വൺ മെർക്കുറി സെല്ല് മെർക്കുറി സെല്ല് പോസിറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്നത് അമാൽഗം ഓർ സിങ്ക് ആണ് അടുത്തത് നെഗറ്റീവ് പ്ലേറ്റിൽ മെർക്കുറി ഓക്സൈഡ് അല്ലെങ്കിൽ മെർക്കുറി സൾഫേറ്റ് ആണ് യൂസ് ചെയ്യുന്നത് ഇതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ ആൽക്കലൈൻ ഹൈഡ്രോക്സൈഡ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത് ഇ എം എഫ് എന്ന് പറഞ്ഞാൽ വൺ പോയിൻ്റ് ത്രീ ഫൈവ് വോൾട്ടേജ് മുതൽ വൺ പോയിൻറ്റ് ഫോർ വൺ പോയിന്റ് ത്രീ ഫൈവ് വോൾട്ടേജ് എന്ന് പറയണത് സയൻറ്റിഫിക് ഓർ അപ്പോൾ ഇതിൻ്റെ അത് പറഞ്ഞുതരാം അഡ്വാൻറ്റേജ് വെച്ചാൽ ചെറിയ ചെറിയ ബട്ടൺ സെല്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ കുഞ്ഞു കുഞ്ഞു സെല്ല് സ്മോൾ സൈസാണ് ഹൈ എനർജി ടു വോളിയം വോളിംഗ് കാരണം കുഞ്ഞു ഇതിൽ തന്നെ നമുക്ക് കൂടുതൽ എനർജി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റർ റിസ്റ്റ് വാച്ച് ഇതിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് വൺ പോയിന്റ് ത്രീ ഫൈവ് എന്ന് പറയുന്നത് സയൻറ്റിഫിക് ആപ്ലിക്കേഷനിലാണ് ഉപയോഗിക്കാറുള്ളത് ഇല്ലെങ്കിൽ മെഡിക്കൽ ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത് വൺ പോയിൻറ്റ് ഫോർ വണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കൺസ്യൂമർ ആപ്ലിക്കേഷനിൽ നമ്മൾ ഈ പറഞ്ഞ കാൽക്കുലേറ്റർ റിസ്റ്റ് വാച്ചിലൊക്കെ വൺ പോയിൻറ്റ് ഫോർ വോൾട്ട് അല്ലെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് വോൾട്ട് ആ റേഞ്ച് വരുന്ന അപ്പോൾ ഇതാണ് മെർക്കുറി സെല്ല് മിനി സെല്ലെന്ന് പറയുന്നത് അതിൻ്റെ പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും ഇലക്ട്രോലൈറ്റും മനസ്സിലായല്ലോ അടുത്തത് സിൽവർ ഓക്സൈഡ് സിൽവർ ഓക്സൈഡ് വൺ പോയിൻ്റ് ഫൈവ് വോൾട്ടേജ് ആണ് എൽഇ ഡി ഡിജിറ്റൽ സർക്യൂട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് സിൽവർ ഓക്സൈഡ് ആണ് ബട്ടൺ അല്ലെങ്കിൽ മിനി ഓക്സൈഡ് സെല്ലെന്ന് പറയുന്നത് നെക്സ്റ്റ് വേണം ഹെവി ഡ്യൂട്ടി ബാറ്ററി ഇതെല്ലാം നമ്മൾ പറയുന്ന പ്രൈമറി സെല്ലാണ് കേട്ടോ ഇതിൻ്റെ പോയിന്റ്സ് മാത്രം ഹൈ ഡ്യൂ ഹൈ ഹെവി ഡ്യൂട്ടി എന്ന് പറയണത് ഹൈ ടെമ്പറേച്ചർ ബാറ്ററി ആണ് കേട്ടോ ഹൈ ടെമ്പറേച്ചർ ബാറ്ററി ആണ് ഇതിൻ്റെ ലിതിയൻ സെല്ലെന്നാണ് പറയുന്നത് അപ്പോൾ മോർ പവർ പെർ യൂണിറ്റ് വെയിറ്റ് ഇതിൽ ഈ പോയിന്റ് ചോദിക്കാറുണ്ട് മോർ പവർ പെർ യൂണിറ്റ് വെയിറ്റ് ഏതിനാണ് ഹെവി ഡ്യൂട്ടി ബാറ്ററി ലിതിയൻ സെല്ലിനാണുള്ളത് ഹൈ ടെമ്പറേച്ചർ ബാറ്ററി ആണുള്ളത് ഹൈ ഫ്ലാറ്റ് വോൾട്ടേജ് ടൈം ടെർവ്വാണ് പോയിൻറ്റ്സ് മൈനസ് പതിനഞ്ച് ഡിഗ്രി മുതൽ നൂറ്റിപ്പത്ത് ഡിഗ്രി കണ്ട ഹൈ ടെമ്പറേച്ചർ വരെ ഇവൻ ഓപ്പറേറ്റ് ചെയ്യുന്നു ഹെവി ഡ്യൂട്ടി ബാറ്ററി അത് ഹൈ വോൾട്ടേജ് പ്രൈമറി സെല്ലാണ് ഏറ്റവും കൂടുതൽ വോൾട്ടേജ് ഉള്ളത് ഇതിനാണ് പ്രൈമറി സെല്ലിൽ ഹെവി ഡ്യൂട്ടി ബാറ്ററിയാണ് ഏറ്റവും കൂടുതൽ വോൾട്ടേജ് ഉള്ളത് അപ്പോൾ ഓരോന്നെ വോൾട്ടേജ് ഏതൊക്കെയാണ് നോക്കാം ഹൈ ടെമ്പറേച്ചർ ബാറ്ററി ലി ലിദിയം ക്ലോറൈഡ് മൂന്നേ പോയിൻ്റ് അഞ്ച് വോൾട്ട് ലിദിയം സൾഫൈഡ് ടു പോയിൻ്റ് ടു ഫൈവ് ലിദിയം അലുമിനിയം അയണ് വൺ വൺ ടു ത്രീ വോൾട്ട് ഇത്രയും ആണ് ഇതിലുള്ളത് അപ്പോൾ തന്നെ ഹൈ വോൾട്ടേജ് ആണ് അതുകൊണ്ടത് ത്രീ പോയിന്റ് നമ്മൾ സാധാരണ പഠിച്ചിലുള്ള വൺ പോയിന്റ് ഫൈവ് വോൾട്ടേജ് ഒക്കെ നമ്മൾ കണ്ടോളൂ അല്ലേ ഇതിലുകൊണ്ടോ ത്രീ പോയിന്റ് ഫൈവ് വരെ ലിദിയം ബാറ്ററിയിൽ കിട്ടും ഇതാണ് ലിഥിയം ബാറ്ററി ലിദിയൻ ആയൻ വേറെയുണ്ട് നമ്മൾ റീചാർജ് ചെയ്യുന്ന ബാറ്ററി ആ സെക്കൻഡറിയിലാണ് വരുന്നത് സാധാരണ നമ്മുടെ മൊബൈൽ ഫോണിൽ വരുന്നത് അപ്പോൾ ഹൈ ടെമ്പറേച്ചർ ബാറ്ററിയാണ് ലിദിയം ബാറ്ററി അത്യാവശ്യം ബൈ ക്രോമേറ്റ് സെല്ല് ബൈ ക്രോം ക്രോമേറ്റ് സെല്ല് എന്ന് പറയുന്നത് ഹൈ കറണ്ട് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് പ്ലേറ്റ് നെഗറ്റീവ് പ്ലേറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം പോസിറ്റീവ് പ്ലേറ്റ് കാർബൺ ആണ് നെഗറ്റീവ് പ്ലേറ്റ് സിങ്ക് ആണ് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പഠിച്ച ഡ്രൈ സെല്ല് അല്ലെങ്കിൽ എക്ലാൻ സെല്ലൊക്കെ ബന്ധമുണ്ട് അല്ലെ ഇലക്ട്രോലൈറ്റ് മാത്രം വ്യത്യാസമായിരിക്കും ഇലക്ട്രോലൈറ്റും സെയിമാണ് ഇതിലുപയോഗിക്കുന്ന ഡീ പോളറൈസറാണ് വ്യത്യാസം അത് ബൈ ക്രോമേറ്റാണ് പൊട്ടാസ്യം ഡ്രൈ അപ്പോൾ നമ്മൾ സാധാരണ ഡ്രൈ സെല്ലായിട്ടുള്ള ബൈക്രോമേറ്റ് ക്രോമേറ്റ് സെല്ലിൻ്റെ വ്യത്യാസം എന്തായിരുന്നു ഡീ പോളറൈസർ അവിടെ മാംഗനൈസ് ഡൈസൈഡ് ആണ് ഇവിടെ പൊട്ടാസ്യം ബൈ ബ്രൈ ബൈ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഇ എം എഫ് എന്ന് പറയണത് ടു വോൾട്ടാണ് അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്തായിരുന്നു ഹൈ കറണ്ട് ആപ്ലിക്കേഷൻ ഇത് ചോദിച്ചിട്ടുള്ളതാണ് ഹൈ കറണ്ട് ആപ്ലിക്കേഷനിലെ ഏത് സെല്ലാണ് ഉപയോഗിക്കുന്നത് ബൈ ക്രോമേറ്റ് സെല്ല് ബൈ ക്രോമേറ്റ് സെല്ലിൻ്റെ പോസിറ്റീവ് ലൈറ്റ് ഏത് നെഗറ്റീവ് ലൈറ്റായിട്ട് ഇലക്ട്രോലൈറ്റ് ഏത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി പഠിക്കുക അത്രയേ ഉള്ളൂ നെക്സ്റ്റ് വൺ സ്റ്റാൻഡേർഡ് സെല് നമ്മൾ ലാബിലൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് സെല്ലിനെ കുറിച്ചാണ് മെർക്കുറി കാഡ്മിയം സെല്ലെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ പോസിറ്റീവ് പ്ലേറ്റ് ഏത് നെഗറ്റീവ് പ്ലേറ്റ് ഏത് പോസിറ്റീവ് പ്ലേറ്റ് മെർക്കുറി നെഗറ്റീവ് പ്ലേറ്റ് കാഡ്മിയം എലക്ട്രോലൈറ്റ് കാഡ്മിയം സൾഫേറ്റ് സാധാരണ നെഗറ്റീവ് പ്ലേറ്റിൻ്റെ അവിടെയാണല്ലോ നമ്മൾ ഇലക്ട്രോ ലൈറ്റ് വരാറുള്ളത് അല്ലേ പോസിറ്റീവ് പ്ലേറ്റിൻ്റെ അവിടെ ഡീ പോളറൈസറും ഉപയോഗിക്കാറുണ്ട് ഡീ പോളറൈസർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ മതിയല്ലേ പോസിറ്റീവ് പ്ലേറ്റിൻ്റെ അവിടെയാണല്ലോ ഡീ ഡ ഡീ പോളറൈസർ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് അതിൻ്റെ സൾഫേറ്റ് ഏതാണോ പോസിറ്റീവ് പ്ലേറ്റ് നമ്മൾ കോപ്പർ പോസിറ്റീവ് പ്ലേറ്റ് ആയപ്പോൾ കുപ്രി സൾഫേറ്റ് ഉപയോഗിച്ചു സിൽവറായിരുന്നപ്പോൾ സോറി കാർബൺ ആയിരുന്നപ്പോൾ കാർബൺ് അതിൻ്റെ ഡീ പോളറൈസർ ഉപയോഗിച്ചു ഇവിടെ ഡീ പോളറൈസറ് കാർബൺ വരെ മാംഗനീസിൻ്റെ ഡൈസർ ആണ് ഇവിടെ ഉപയോഗിച്ചത് ഡീ പോളറൈസറിൽ ഇവിടെ ഉപയോഗിക്കുന്നത് എച്ച് ജി എസ് ഒ ആണ് മെർക്കുറി സൾഫേറ്റ് ആണ് ഉപയോഗിക്കുന്നത് ഇലക്ട്രോലൈറ്റ് ലൈറ്റ് കാഡ്മിക് സൾഫേറ്റ് അപ്പോൾ ഈ ഒരു പോയിന്റ് മനസ്സിലാക്കിയല്ലോ ഇതാണ് സ്റ്റാൻഡേർഡ് സെല്ല് സ്റ്റാൻഡേർഡ് സെല്ലിൻ്റെ ഇ എം എഫ് വൺ പോയിൻറ്റ് സീറോ നയൻ വോൾട്ടേജ് ആണ് ഇതാണ് നമ്മൾ കാലിബ്രേഷൻ പർപ്പസിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് സെല്ല് അപ്പോൾ ഇത് വോൾട്ടേജ് റെഫറൻസ് സോഴ്സ് ഫോർ ഇൻസ്ട്രമെൻറ്റ് കാലിബറേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് കൂടുതലും ലാബ് എക്സ്പെരിമെൻറ്റ് വർക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് സെല്ല് യൂസ് ചെയ്യുന്നത് അപ്പോൾ പ്രൈമറി സെല്ലിൻ്റെ നമ്മൾ ഇത്ര നേരം പ്രൈമറി സെല്ലിൻ്റെ സാധാരണ എഫിഷ്യൻസി ഇത്തിരി നേരം പറഞ്ഞ പ്രൈമറി സെല്ലാണ് പ്രൈമറി സെല്ലിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എഴുപത് ശതമാനമാണ് എഫിഷ്യൻസി വരുന്നത് ഇത് മുമ്പ് ഒരു ചോദിച്ചൊരു ക്വസ്റ്റിനാണ് ഇത് ഞാൻ ഇത് കൂടി ചേർത്തങ്ങ് പറഞ്ഞോട്ടെ അപ്പോൾ ഈ അപ്പോൾ പ്രൈമ നമ്മൾ ഈ സെക്ഷനിൽ പറഞ്ഞത് എന്താണ് ഇലക്ട്രോളിസിസ് ഇലക്ട്രോ ലൈറ്റി സെല്ല് ഇലക്ട്രോ കെമിക്കൽ സെല്ല് പ്രൈമറി സെല്ല് സെക്കൻഡറി സെല്ലിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു വിവിധമായിട്ടുള്ള പലതരം പ്രൈമറി സെൽസിനെ കുറിച്ചാണ് നമ്മൾ സെക്ഷൻ വണ്ണിൽ നമ്മൾ സ്റ്റാൻഡേർഡ് വരെ പറഞ്ഞ് നിർത്തി ഇത്രയും നന്നായി പഠിക്കുക താങ്ക്